എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രബിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നഗരപഴമ എന്ന സീരീസിൽ നമ്മൾ പറയാൻ പോകുന്നത് വഴുതക്കാടിനെ കുറിച്ചാണ്. വഴുതക്കാടിന്റെ ചരിത്രവും അതിന്റെ മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തലസ്ഥാന നഗരിയിൽ നിന്നും 3 കിലോമീറ്ററും വിമാനത്താവളത്തിൽ നിന്നും 8 കിലോമീറ്ററും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വഴുതക്കാട്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിനുള്ളിൽ വരുന്നതാണ് ഈ പ്രദേശം. ജഗതി, ബേക്കറി, നന്ദാവനം, വെള്ളയമ്പലം, തൈക്കാട് എന്നിവയാണ് വഴുതക്കാടിന്റെ അതിർത്തിയിൽ വരുന്ന പ്രദേശങ്ങൾ. വഴുതക്കാട് എന്ന പേര് എങ്ങനെ കിട്ടി എന്നത് ഇപ്പോഴും വ്യക്തമല്ല. രാജഭരണകാലത്ത് സുപ്രധാന സ്ഥാനം വഹിച്ചിരുന്ന പ്രദേശമാണ് വഴുതക്കാട്. അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കോട്ടൺ സാഹിബിന്റെ ഓർമ്മയ്ക്കായി പരുത്തി കൃഷി ചെയ്തിരുന്ന ഒരു കുന്നിലാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് പ്രശസ്തമായ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് അക്കാലത്ത് തുടക്കം കുറിച്ചത് ഈ സ്കൂളാണ്. പഴയ മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആദ്യകാല പ്രിൻസിപ്പൽമാരായിരുന്ന ജോൺ റോസും റോബർട്ട് ഹാർവിയും താമസിച്ചിരുന്ന വീടുകളായിരുന്നു ഇന്നത്തെ റോസ് ഹൗസും സാനഡും. ഇപ്പോളിത് മന്ദിരങ്ങളാണ്. സി വി രാമൻപിള്ളയുടെ വാസസ്ഥലമായിരുന്നു റോസ് കോട്ട് ബംഗ്ലാവ്. ബെൻസിലി എന്ന ഇംഗ്ലീഷ് പോലീസ് ഓഫീസർ സ്ഥാപിച്ച പഴയ യൂറോപ്യൻ ക്ലബാണ് ഇന്നത്തെ ട്രിവാൻഡ്രം ക്ലബ്. നാട്ടുകാരായ ഉദ്യോഗസ്ഥന്മാർ സ്ഥാപിച്ച പഴയ രാമവർമ്മ യൂണിയൻ ക്ലബാണ് ഇന്നത്തെ ശ്രീമൂലം ക്ലബ് എന്നറിയപ്പെടുന്നത്. 1905 കാത്തലിക് വിഭാഗത്തിലെ കർമ്മലൈറ്റ് സന്യാസ വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന മനോഹരമായ പള്ളി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് 1947 സ്ഥാപിക്കപ്പെട്ട അച്ചടി രംഗത്തെ പ്രശസ്തമായ സെന്റ് ജോസഫ് പ്രസ്. ട്രിഡയുടെ ആസ്ഥാനമായ പഴയ ജയാ മാൻഷനും കേരള പോലീസിന്റെ ആസ്ഥാനമായ ബാങ്ക് ഹൗസും വഴുതക്കാട് സ്ഥിതി ചെയ്യുന്നു. ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യർ താമസിച്ചിരുന്ന ഭക്തിവിലാസമാണ് ഇന്നത്തെ ആകാശവാണി കേന്ദ്രം. കുഞ്ചൻ നമ്പ്യാർ വഴുതക്കാട് ഗണപതി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു. പേരിൽ മാത്രം കാട് എന്ന് കാണപ്പെടുന്ന വഴുതക്കാട് പ്രശസ്തമായ സ്ഥാപനങ്ങളും ഫ്ളാറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് വിമൻസ് കോളേജ്, കോട്ടൺ ഹിൽ സ്കൂൾ, കാർമൽ സ്കൂൾ, ട്രിവാൻഡ്രം ക്ലബ്, ശ്രീമൂലം ക്ലബ്, സുബ്രഹ്മണ്യം ഹാൾ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, ടാഗോർ തിയേറ്റർ, 7 നൂറ്റാണ്ട് പഴക്കമുള്ള മഹാഗണപതി ക്ഷേത്രം, കലാഭവൻ തിയേറ്റർ, കെ എസ് എഫ് ഡി സി ആസ്ഥാനം, മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ്, തൈക്കാട് ശാസ്താംകോവിൽ, യക്ഷിയമ്മ ആൽത്ര, വഴുതക്കാട് ജുമാ മസ്ജിദ്, താജ് വിവാൻഡ ഹോട്ടൽ, ചിന്മയ വിദ്യാലയം, ശാന്തിനികേതൻ സ്കൂൾ, അങ്ങനെയുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. പ്രശസ്തരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയ പ്രമുഖന്മാരും വസിച്ചിരുന്നത് വഴുതക്കാടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ആഢ്യത്വവും പ്രൗഢിയും ഇന്ന് കാണാവുന്ന ഒരു പ്രദേശമാണ് വഴുതക്കാട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് അറിവ് സമ്പാദിച്ചു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു ചരിത്രവും കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.